Papu speaking. Hello, Ramesh. Where are you speaking from? ഞാൻ ഇവിടെ ഓഫീസിന്. നിന്റെ വിവാഹം ഉടനെ നടക്കാൻ പോകുന്നു എന്ന റേഡിയോയിൽ പറയുന്ന കേട്ടല്ലോ. എന്താടാ ഈ കാര്യത്തിൽ നിനക്ക് സംശയമോ? സംശയമൊന്നുമില്ല. ഏതാണ് പെണ്ണ്? പെണ്ണോ? എടാ പ്രേമിച്ച് പരിചയമില്ലാതെ നിന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ രമേശ്, ഗോപിനാഥൻ മുതലാളിയോട് പെണ്ണ് ചോദിക്കാനുള്ള അന്തസ് ഇപ്പൊ എനിക്കുണ്ടോ? സംതിങ് ഫണി, എനിക്കിപ്പോ ഒരു തോന്നൽ, എനിക്ക് നിന്നെക്കാട്ടി കൂടുതൽ പേഴ്സണാലിറ്റി ഉണ്ട്. ഞാൻ ഉന്നത്തെ രാധയെ കണ്ട് എന്റെ മനസ്സവളെ അറിയിക്കാൻ പോവുകയാണ്. രാധയോട് ഞാൻ എന്താണ് പറയാൻ പോകുന്നതെന്ന് നിന്നോട് പോലും ഞാൻ പറയില്ല. ഇറ്റ്സ് ടോപ്പ് സീക്രട്ട്. പറഞ്ഞില്ലെങ്കിലും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടെ? എന്താ അറിയും? പോരാ, ഒരു നല്ല കാര്യത്തിൽ നൽകാൻ പോകുന്നല്ലേ, എന്നും കൺഗ്രാജുലേറ്റ് ചെയ്യേ. കൺഗ്രാജുലേറ്റ് ചെയ്യാൻ എന്താ ഇത്ര താമസം? ആ കൺഗ്രാജുലേറ്റ് ചെയ്താലും എന്തെങ്കിലും നടക്കാനുള്ളത് നടക്കില്ല. മേലും നടക്കുമോ? താങ്ക് യു. അപ്പൊ ഞാൻ വെക്കട്ടെ. ശരി, ബൈ. രമേശ്, ഇത്രയും നാളും അവളിൽ നിന്ന് ഈ രഹസ്യം മറച്ചു വെച്ചത് അബദ്ധമായിപ്പോയും തോന്നും. അവനിപ്പോ നിന്നെ നേരിട്ട് കണ്ട് സംസാരിക്കുന്ന അത്ര. അയ്യോ, അതിനു മുമ്പ് രമേശ് തന്നെ മനുവിനോട് സത്യം തുറന്നു പറഞ്ഞേക്കൂ. ഞാനോ? അതെ, അന്ന് ഞാൻ പറയാൻ പോയപ്പോ രമേശല്ലേ തടസ്സം പറഞ്ഞത്. ഉടനെ ചെന്ന് പറഞ്ഞേക്കൂ. രാധ, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഒറ്റ വഴിയെ കാണുന്നുള്ളൂ. എന്താണ്? മനുവിന് പണമുണ്ട്, പദവിയുണ്ട്. അതെന്ത്? അവന് വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഒരു പെണ്ണിന് ഒരാളെ മാത്രമേ ജീവിതത്തിൽ സ്നേഹിക്കാൻ പറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ട് വേണം രമേഷിന് അറിയാൻ, അല്ലേ? അവന്റെ മനസ്സിൽ ഈ ആഗ്രഹത്തിന്റെ വിത്തിട്ട് ഞാനാ. ഞാൻ തന്നെ വെള്ളമൊഴിച്ച് വളർത്തിയത്. ഇന്നിപ്പോ അവന് വേണ്ടി ഞാൻ ചെലവൊക്കെ സഹിച്ചേ പറ്റൂ. രമേഷിന്റെ ജീവിതത്തെ മാത്രം ബാധിക്കുന്ന കാര്യമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ധ്യാനം ചെയ്യാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. നിന്നെ നിർബന്ധിക്കാൻ എനിക്കെന്താ അവകാശമുള്ളത്? അവകാശമില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. എന്നോട് മരിക്കാൻ പറയൂ, ഞാൻ സന്തോഷത്തോടെ മരിക്കാം. അവൻ എന്റെ അടുത്ത് വന്ന് നിന്നെ വിട്ടുകൊടുക്കണമെന്ന് കരഞ്ഞാണ്ട് പറഞ്ഞാൽ